Hi friends, Parchala Villa, Engine Vidurbeka in the series, Randamata video, plot selection, Adava, Stalan the Dedakumos, Radicata Garangal, and the video lady, Elako Swagadam, Yan Vastu Advisor, Sharananda Snyder. Weed the Rabikin, poor Vigamai, Namaki Levichitula Bumiro, Alangil, Pudidai, Namal Medicitula Bumiro, Idikim. Poor Vigamai, Namal Levichitula Bumi in the Varjangel, Namadachin Deo, Amadeo, Avadam Munda Lamaran in the Namaki Levichitula Bumi. If a Yed the Bumi Arangil Purim, Panda or Endaran or other, Arias Rabikia, Avadan Devale Bumiano, Spashan Bumiano, Sarpon, Dodi Harinaka, Endaran, Arias Rabikia. അതുപോലെ തന്നെ ആ സ്ഥലം ടൗൺ പ്ലാനിംഗ് സ്കീമിലുള്ളതാണോ അല്ലെങ്കിൽ കോസ്റ്റൽ റെഗുലേഷൻ സോണിലുള്ളതാണോ എന്ന് പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലം വീട് നിർമ്മിക്കാനായിട്ട് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. യൂട്ടിലിറ്റി പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ആ സ്ഥലത്തിലേക്ക് കയറാനുള്ള വഴി, അതുപോലെ അതിന് സമീപത്തുള്ള ആശുപത്രി, സ്കൂള്, മാർക്കറ്റ് തുടങ്ങിയവയുടെ ലഭ്യത, അതുപോലെ തന്നെ നമുക്ക് മഴവെള്ളം കയറി വന്നു കഴിഞ്ഞാൽ അത് വെള്ളം കയറുന്ന സ്ഥലമാണോ അല്ലെങ്കിൽ 300 ദിവസം നമുക്ക് ശുദ്ധവെള്ളം ലഭിക്കുന്ന സ്ഥലമാണോ, ആ സമീപവാസികൾ നിങ്ങളുമായിട്ട് യോജിച്ചു പോകുന്നതാണോ, അതുപോലെ നമ്മളിപ്പോൾ പണി തുടങ്ങി കഴിഞ്ഞാൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്ന ഭൂമിയാണോ, അല്ലെങ്കിൽ പണി സാധനങ്ങൾ നമുക്ക് കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ പണി സാമഗ്രികൾ എന്തെങ്കിലും പ്രശ്നമുള്ള ഭൂമിയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കിയിട്ട് വേണം ഒരു സ്ഥലം തിരഞ്ഞെടുക്കാൻ. വാസ്തു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴത്തേക്കും സൂര്യന്റെ ഉദയകിരണങ്ങൾ ആ ഭൂമിയെ തട്ടുന്ന രീതിയിലാണോ ആ ഭൂമിയുടെ കിടപ്പെന്നും, അതുപോലെ തന്നെ ഭൂമിയുടെ താഴ്ച എന്ന് പറയുന്നത് അല്ല ചരിവെന്ന് പറയുന്നത് ഒന്നിലെ കിഴക്കോട്ട് അല്ലെങ്കിൽ വടക്കോട്ട് അല്ലെങ്കിൽ വടക്ക് കിഴക്കോട്ട് ചാഞ്ഞ ഭൂമിയാണെങ്കിൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ ഒരു മൊബൈൽ കോമ്പസോ അല്ലെങ്കിൽ വടക്ക് നോക്കിയന്ത്രം ഉപയോഗിച്ചിട്ടാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ മഹാദ്വീപുകളായ കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് ഇവയിൽ ഏതെങ്കിലും അഭിമുഖമായിട്ടാണോ ആ സ്ഥലം നിൽക്കുന്നതെന്നോ അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്കൊരു ചതുരപ്പെടുത്താവുന്ന രീതിയിലാണോ ആ ഭൂമിയുടെ കിടപ്പ് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ പ്ലോട്ട് തിരഞ്ഞെടുക്കാം. ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അനാവശ്യ ചെലവുകൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ടോപ്പിക്. അതിൽ ഒന്നാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമേ ദിശയ്ക്കനുസരിച്ച് സമചതുരാകൃതിയിലോ അല്ലെങ്കിൽ ദീർഘചതുരാകൃതിയിലോ ആയിട്ട് ഒരു പ്ലോട്ട് ഉണ്ടാക്കിയിട്ട് ആ പ്ലോട്ടിൽ പിശാചവീതി ഒഴിവാക്കിയിട്ട് വേണം വീട് നിർമ്മിക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ നാല് മൂലയോടുകൂടി അങ്ങനെയായിട്ടുള്ള ഒരു പ്ലോട്ടാണോ എന്ന് നോക്കുക, അതല്ലെങ്കിൽ അങ്ങനെ ആക്കുന്നതിന് എത്രത്തോളം അധിക ചെലവുകൾ വരുന്നുള്ളത് നോക്കുക, അങ്ങനെ ആ ചെലവുകൾ കുറയുന്ന രീതിയിലുള്ള പ്ലോട്ടുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത് തട്ടുതട്ടായിട്ടുള്ള ഭൂമിയാണോ നോക്കുക. തട്ടുതട്ടായിട്ടുള്ള ഭൂമിയാണ് എങ്കിൽ അതിനെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അധിക ചിലവുണ്ടാകും. അതുപോലെ തന്നെ ആ മണ്ണിന് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷന് ബലം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുപോലെയുള്ള നമ്മൾ ഉദ്ദേശിക്കാത്ത അനാവശ്യ ചിലവുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മൂന്നാമത് ആ വീട് വരെ എത്താനുള്ള വഴി സൗകര്യം ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. വലിയ വണ്ടി കയറുന്നതിനുള്ള സൗകര്യമുണ്ടോ എന്ന്, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ വണ്ടിയിൽ നിന്ന് ചെറിയ വണ്ടിയിലേക്ക് മാറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുവട്ടുകൂലി നമ്മൾ ഉദ്ദേശിച്ചേക്കാളും അധികമാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ അനാവശ്യ ചിലവുകളായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെയുള്ള വഴി സൗകര്യം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കണം. നാലാമത് ശുദ്ധവെള്ളത്തിന്റെ ലഭ്യത ഉണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ സമീപ പ്രദേശങ്ങളിലെ കിണറിനൊക്കെ എത്രത്തോളം താഴ്ചയുണ്ടെന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ അധികം താഴ്ച ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് കിണർ കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചിലവുകൾ കൂടും. അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനൊക്കെ ലഭ്യമാകുന്ന സ്ഥലമാണോ തുടങ്ങി പൈപ്പൊക്കെ പോകുന്ന സ്ഥലമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കാൻ. അഞ്ചാമത് KCB ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കണക്ഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അധികമായിട്ട് പോസ്റ്റ് ഇടേണ്ടി വരുന്ന സ്ഥലമാണോ അതെയോ ആ തൊട്ടടുത്തു നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലമാണോ അതുപോലുള്ള കാര്യങ്ങൾ നോക്കുക. വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ഉള്ള സ്ഥലമാണോ, അടുത്ത് ട്രാൻസ്ഫോമർ ഉള്ളതാണോ, അപ്പോൾ കൃത്യമായിട്ട് ലോഡ് കിട്ടുന്ന സ്ഥലമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് വേണം ഒരു പ്ലോട്ട് സെലക്ട് ചെയ്യാനായിട്ട്. ഫാക്ടറി മാലിന്യങ്ങൾ പോകുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അറവുശാലകളുടെ മാലിന്യങ്ങളുള്ള സ്ഥലത്ത്, അതുപോലെ ശബ്ദമലിനീകരണമുള്ള സ്ഥലത്ത്, പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത്, അതുപോലെ ഇപ്പം തോട്ടിൽ കൂടെയൊക്കെ ആണെങ്കിലും മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്ന ആ തോടിൻ്റെ സൈഡിൽ തുടങ്ങി നമ്മൾക്ക് ആരോഗ്യത്തിന് പിന്നീടുള്ള ജീവിതത്തിൽ ആരോഗ്യത്തിന് ദുഷ്കൃതമാകുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത തന്നെ അനാവശ്യ ചെലവുകൾ തന്നെ ഈ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് വേണം നമ്മളൊരു പ്ലോട്ട് സെലക്ട് ചെയ്യാം.
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭൂമിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആർക്കിടെക്റ്റിനെയോ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള സിവിൽ എഞ്ചിനീയറിനെയോ അല്ലെങ്കിൽ ഒരു വാസ്തു കൈകാര്യം ചെയ്യുന്ന ആളെയോ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പക്ഷെ അവരെ വിളിക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പുതിയ വീട് വെക്കുന്നതിനെ പറ്റിയുള്ള എല്ലാവരോടും ഒരു ആശയവിനിമയം നടത്തിയതിന് ശേഷം മാത്രം ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തതാണ് ഏറ്റവും നല്ലത്. ഒരു പ്ലോട്ട് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാസ്തു അഡ്വൈസർ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. താങ്ക് യു.